എല്ലാവർക്കും നമസ്കാരം മെക്കാനിക്കൽ ഫാസ്റ്റണിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാസ്റ്റനേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നോ അതിലധികമോ മെഷീൻ എലമെൻസിനെ തമ്മിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും ആ സമയങ്ങളിൽ ആ എലമെൻസിനെ തമ്മിൽ ജോയിൻ ചെയ്ത് നിർത്താൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ഫാസ്റ്റണിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് അപ്പം ഒരുപാട് മെത്തേഡ്സുകളുണ്ട് അപ്പം നമുക്ക് രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്ത് നിർത്തണമെങ്കിൽ അവ തമ്മിൽ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്യാം തമ്മിൽ റിവെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു നെട്ടോ ബോൾട്ടോ അല്ലെങ്കിൽ സ്ക്രൂ ത്രെഡ് അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും സോൾഡറിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തമ്മിൽ ജോയിൻ ചെയ്യാം അങ്ങനെ ഒരുപാട് മെത്തേഡിൽ നമ്മൾ ജോയിൻ ചെയ്ത് നിർത്തുന്നുണ്ട് അപ്പോൾ ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും ആ മെമ്പേഴ്സിനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യവും ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ഫാസ്റ്റനേഴ്സ് ഡിവൈസുകൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഫാസ്റ്റനേഴ്സ് ഡിവൈസുകൾ ഏതൊക്കെയാണ് അപ്പോൾ അതിൽ ത്രെഡഡ് ഫാസ്റ്റനേഴ്സിനെ കുറിച്ച് ത്രെഡ് പ്രൊഫൈലിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഫാസ്റ്റനേഴ്സിനെ കോമൺലി നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും പെർമനൻ്റ് ഫാസ്റ്റനേഴ്സ് എന്നും ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്നും പെർമനൻ്റ് ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ സെപ്പറേറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പം വെൽഡിങ് അതിനൊരു എക്സാമ്പിളാണ് അപ്പോൾ വെൽഡിങ് രണ്ട് മെറ്റൽ തമ്മിൽ ഹീറ്റ് പ്രഷർ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ട് തമ്മിൽ ജോയിൻ ചെയ്ത് നിർത്തുന്നു അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേഷൻ നടക്കുകയുള്ളൂ അപ്പം സെപ്പറേഷൻ പോസിബിൾ അല്ല അങ്ങനെയുള്ള കേസിലാണ് വെൽഡിങ് റിവെറ്റ് ആ കാര്യങ്ങളൊക്കെ അതിന് എക്സാമ്പിൾസാണ് പക്ഷേ ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് തമ്മിൽ ജോയിൻ ചെയ്യുന്നു നമുക്ക് ആവശ്യം കഴിഞ്ഞ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് ആ ഫാസ്റ്റണിങ് നമുക്ക് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ പാർട്സ് അല്ലെങ്കിൽ എലമെൻസിനൊന്നും ഒരു പ്രോബ്ലവും വരാത്ത രീതിയിൽ നമുക്ക് അവയെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും അസംബിൾ ചെയ്യാം ഡിസ്മാൻഡിൽ ചെയ്യാം അത് അലോ ചെയ്യുന്ന ടൈപ്പ് ഫാസ്റ്റണിങ് ഡിവൈസസുകളാണ് ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത് നട്ട് ആൻഡ് ബോൾട്ട് സ്ക്രൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടെമ്പററി ഫാസ്റ്റനേഴ്സിന് എക്സാമ്പിളാണ് പെർമനൻ്റ് ആകുമ്പോൾ വെൽഡിങ് റിവെറ്റിങ് ആ മെത്തേഡ്സുകളൊക്കെ സോൾഡറിങ് ബ്രേസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർമനൻ്റാണ് അപ്പോൾ ഇവിടെ ടെമ്പററി ഫാസ്റ്റനേഴ്സ് നോക്കുകയാണെങ്കിൽ നെട്ട് ആൻഡ് ബോൾട്ട് ഉണ്ടാവും കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ക്രൂസ് ഉണ്ടാവും പലതരത്തിലുള്ള സ്ക്രൂസുകൾ പിന്നെ കീസ് കീ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുന്ന കേസ് ഉണ്ടാവും പിന്നെ ഫ്ലാഞ്ചസ് കോട്ടർ അങ്ങനെയുള്ള ഡിവൈസൊക്കെ അപ്പോൾ ആ ഡിവൈസൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുണ്ട് ഇത്രയൊക്കെയാണ് ഫാസ്റ്റണിങ് മെത്തേഡ്സുകൾ ഇനി നമ്മൾ ത്രെഡ് ഫാസ്റ്റനേഴ്സ് ത്രെഡ് ഫാസ്റ്റനേഴ്സ് ആണ് ഈ നട്ട് ആൻഡ് ബോൾട്ടിലും സ്ക്രൂസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ത്രെഡ് ഫാസ്റ്റനേഴ്സ് ഇപ്പം ഒരുപാട് ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നതാണ് ഒരു ടെമ്പററി ഫാസ്റ്റണിങ് മെത്തേഡാണ് നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ലോഡൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് നട്ട് ആൻഡ് ബോൾട്ട് എന്ന് പറയുന്നത് വളരെ ചീപ്പായ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെൻറ്റ് കൂടിയാണ് അപ്പം നട്ട് ആൻഡ് ബോൾട്ട് അറേഞ്ച്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം അപ്പം ഈ ഏകദേശം ഒന്ന് രണ്ട് മൊഡ്യൂൾ ഫുള്ളായിട്ട് ഈ ഒരു ഫാസ്റ്റണിങ് മെത്തേഡ്സിനെ കുറിച്ച് തന്നെയാണ് പഠിക്കാനുള്ളത് അപ്പം അതിൽ സോൾഡറിങ് നമുക്ക് ബ്രേസിങ് ഒക്കെ തിയറി പോർഷൻസ് ആണ് അത് മെഷീൻ ഡ്രോയിങ്ങിൽ വരുന്നില്ല അപ്പം റിവെറ്റിങ് റിവെറ്റിങ് പല രീതിയിൽ ഏതൊക്കെ രീതിയിൽ റിവെറ്റ് ചെയ്യാൻ പറ്റും പലതരത്തിലുള്ള വെൽഡഡ് ജോയിൻസ് പലതരത്തിലുള്ള കീസ് ഫ്ലാഞ്ചസ് ക്വാർട്ടേഴ്സ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മെഷീൻ ഡ്രോയിങ്ങിൽ ഡിസ്കസ് ചെയ്യും പിന്നെ നട്ട് ആൻഡ് ബോൾട്ട്സ് പലതരത്തിലുള്ള ത്രെഡ് പ്രൊഫൈൽസ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെ കണ്ടുപിടിക്കാം ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നട്ട്സ് ആൻഡ് ബോൾട്ട്സിൽ ചെയ്യുന്നത് പിന്നെ പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് നട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും
നെറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെ രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിക്കും. ഇനി നമുക്ക് ത്രെഡ് പ്രൊഫൈലിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം.